ഈ സി എ എ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, ഒരാളുടെ പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരാളുടെ പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരാളുടെ പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നേരിട്ടൊരു ചോദ്യം, നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് പണം കൊടുക്കാനില്ല എന്ന് പറയുകയും പാലക്കാട് നിന്നുകൊണ്ട് നെല്ല് കുടിശ്ശിക സംഭരണത്തിനുള്ള നിങ്ങൾ 1500 കോടി രൂപ കുടിശ്ശിക വരുത്തി, 1 രൂപ 40 പൈസ കുറച്ചവരവർ കുടിശ്ശിക വരുത്തിയോ? 2019 മുതൽ എനിക്ക് വേറെ വിഷയങ്ങൾ പറയാണ്ട് എങ്കിലും പറയാം, നിർമ്മലാ സീതാരാമൻ കൃത്യമായ രീതിയിൽ ഇവിടെ കണക്കുകൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കേരളത്തിന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥിതിയും കാരണം അറിയില്ല. 850 കോടി രൂപ കൊടുത്തത് ഇന്നലെ ഭരിക്കാനറിയാത്ത പിണറായി വിജയനും കൂട്ടരും കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. കഴിഞ്ഞ 10 വർഷം ഈ മണ്ഡലത്തിൽ മാത്രം കേന്ദ്ര സർക്കാർ ചെയ്ത പദ്ധതികളുണ്ട്, അതിന് ഞങ്ങൾ കൊടുത്ത പൈസകളുണ്ട്, അതുകൂടെ പറയണം. കാരണം വെറുതെ സി ഐ എം വർഗീയതയും പറഞ്ഞ സമയം കളയരുത്, വെറുതെ വർഗീയത പറഞ്ഞ സമയം കളയരുത്. ഐ ഐ ടിക്ക് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് വാട്സ്ആപ്പ് മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ് നേരിട്ട് പുറത്തുവിട്ട വിവരങ്ങളാ പറയുന്നത്, തെറ്റാണ്. എനിക്ക് സുപ്രീം കോടതി കേസ് കൊടുത്തു. ഞാൻ പറയാം, ഐ ഐ ടിക്ക് വേണ്ടി 4000 കോടി രൂപ ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചു. വ്യവസായ ഇടനാഴിക്ക് വേണ്ടി 3800 കോടി ഇവിടെ നിന്ന് 5.5 കിലോമീറ്റർ നേരെ പോയ അവിടെ ഡിഫൻസ് പാർക്ക് ഉണ്ട്, ആ ഡിഫൻസ് പാർക്കിന് വേണ്ടി 400 കോടി രൂപ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഫുഡ് പാർക്കിന് വേണ്ടി 600 കോടി രൂപ, അമൃത് പദ്ധതിക്ക് വേണ്ടി 350 കോടി രൂപ, ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി 70,114 കോടി രൂപ. ഈ മണ്ഡലത്തിൽ ഒരു എം പി ഇല്ലാതെ ഞങ്ങൾക്ക് ഇത്രത്തോളം ചെയ്യാൻ കഴിയുമെങ്കിൽ സി കൃഷ്ണകുമാർ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മണ്ഡലത്തെ പുഷ്പം പോലെ വിരിയിപ്പിക്കും. എന്റെ സംശയം, നിങ്ങൾ പുഷ്പം പോലെ വിരിയിച്ച ചില മണ്ഡലങ്ങളുണ്ടല്ലോ, ആ മണ്ഡലങ്ങളുടെ അവസ്ഥ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണെന്ന് കേൾക്കുന്നത്. ഉദാഹരണത്തിന് മണിപ്പൂർ, അതാണ് വീണ്ടും ഉത്തർപ്രദേശ്, ബീഹാർ, മണിപ്പൂർ വിടു, മണിപ്പൂർ ക്രൈസ്തവർക്കിടയിൽ, മണിപ്പൂരിലെ ക്രൈസ്തവർക്കിടയിൽ ബി ജെ പി ജയിക്കുന്നത്. പറയാൻ അവസരം